എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ദേ ഈ കാണുന്ന പോലെ തന്നെ നമ്മളവിടെ പെറ്റൂണിയയുടെ വീഡിയോ ആട്ടോ ചെയ്യുന്നത്. പെറ്റൂണിയ അത്യാവശ്യം ഒരു ഒന്ന് രണ്ട് ചെടിയും കൂടെ പൂ വരാനുള്ളൂ, ബാക്കി എല്ലാ ചെടികളിലും പൂ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് പൂ വന്നിട്ടോ. അതെ വൈറ്റ് ഉണ്ട്, ഒരു ലൈറ്റ് റോസ് ഉണ്ട്. അപ്പോൾ ഈ ചെടിയിൽ തന്നെ മൂന്ന് പൂവുണ്ട് കേട്ടോ. ഒരു ഇതേ തന്നെ മൂന്ന് കളറാണ് മാറുന്നതല്ല, ഒരു ചെടിച്ചെടിയിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതേ ഇതാണ് ബാക്കിയൊക്കെ കേട്ടോ. മൊത്തത്തിലൊരു അഞ്ച് കളർ നമുക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഇഷ്ടംപോലെ പൂവുണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഭയങ്കര ഫുള്ളായിട്ട് പൂവാണ് കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ വള്ളിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞും തിരിഞ്ഞ് എല്ലാം കിടന്ന് മൊത്തം പൂവാണ്. കട്ട് ചെയ്ത് വേറെ തണ്ടുകൾ ഇഷ്ടംപോലെ പിടിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ എല്ലാത്തിലും ഇങ്ങനെ പൂവായതുകൊണ്ടേ കട്ട് ചെയ്യാനൊരു മടി. പിന്നെ ഇപ്പോൾ വരുന്ന എല്ലാത്തിനും തന്നെ ഇഷ്ടംപോലെ വിത്തുകളും ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യാനൊരു മടി കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു വന്നിട്ട് നമ്മളിങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇത്തിരി പൂവൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ചില തണ്ടയിലൊക്കെ പൂവൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട്, ഒന്ന് രണ്ടെണ്ണം അവിടെയൊക്കെ വിരിയാനുള്ളൂ. അപ്പം അങ്ങനെ വരുന്നതൊക്കെ ആയി കഴിയുമ്പോൾ കട്ട് ചെയ്ത് മാറ്റി പിടിപ്പിക്കുന്ന നിറത്തേക്ക് ഇരിക്കുന്നു കേട്ടോ. ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ വൈകിട്ടെടുത്ത വീഡിയോയാണ്. ഭയങ്കര കാറ്റും മഴയും വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര കാറ്റുണ്ട് കേട്ടോ. അത് ഇത്രയും പൂ ഇത്രയൊരു ഷെയ്ക്ക് വരുന്നത്. ഇതൊക്കെ പുതിയതായിട്ട് വിരിഞ്ഞ് വന്നാണ്. പിന്നെ ഇപ്പുറ സൈഡിലേക്ക് ഇത് ഒന്ന് രണ്ടെണ്ണത്തിനും കൂടി പൂ വരാത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ പൂ വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ വിരിയുമ്പോൾ അറിയില്ല കേട്ടോ, ബാക്കി ഏതെങ്കിലും പുതിയ കളറുകൾ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇതുവരെ വിരിഞ്ഞതിൽ ഇതാണ്. എനിക്ക് ആ വൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വൈറ്റും ഒരു ലൈറ്റും ഉണ്ട്. ആ കൂടെ തന്നെ ഒരു ഇത്തിരി ഒരു ഡാർക്ക് കളർ ഒരു റോസ് പോലത്തെ ഒരു പെറ്റൂണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മൂന്നും കൊണ്ട് നിൽക്കുമ്പോൾ ആ ഒരൊറ്റ ഇതിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പിന്നെ ഈ വള്ളി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയേക്കുന്ന ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ അകത്ത് തന്നെ ഇത് മൂന്നെണ്ണം ഉണ്ട്, മൂന്ന് കളർ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കണ്ടോ, നമ്മുടെ റെയിൻ ലില്ലിയുടെ ഒരു കളർ പൂവുണ്ട് കേട്ടോ. ഇതും ഭയങ്കര ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ എതിളിനും രീതിക്ക് ബാക്കി പെറ്റൂണിയോട് വെച്ച് നോക്കുമ്പോൾ രീതിക്ക് വ്യത്യാസമുണ്ട്. എല്ലാം എന്താ ഇതുപോലത്തെ നമ്മുടെ ചെടിച്ചട്ടിയിൽ, അന്ന് നമുക്ക് ഒരുപാട് ചെടിച്ചട്ടി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, ഒരു ചെടിച്ചട്ടിക്ക് അത് തന്നെ രണ്ടും മൂന്നെണ്ണമൊക്കെ നമ്മൾ വെച്ചല്ലേ നട്ടത് തന്നെ. അപ്പം അതുകൊണ്ട് ഇത്രയും കട്ടയായിട്ട് ഇങ്ങനെയങ്ങ് വന്നേക്കുന്നു. ഒരെണ്ണമൊക്കെ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഒന്നൊക്കെ വെച്ച് നടുവായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുഴപ്പമില്ലായിരിക്കും, പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ കാണാൻ ഭംഗിയാണ്. ഇഷ്ടംപോലെ ഫുള്ള് പൂവായിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ വള്ളി ഇങ്ങനെ ചാഞ്ഞു പോകുന്നൊക്കെ ഞാൻ എങ്ങോട്ടേലൊക്കെ കെട്ടി ഒതുക്കി ഉടക്കിയൊക്കെ വയ്ക്കും, വീണ് ഒടിഞ്ഞങ്ങ് പോകൊക്കെ പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ തണ്ടിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അങ്ങനെയൊന്നും ഒടിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ. പിന്നെ മഴ പെയ്യുമ്പോൾ ഇതൊക്കെ ഇത്ര ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, മഴ പെയ്യുമ്പോഴൊക്കെ തെറിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ചൈനീസ് ബോൾസൊക്കെ ഇത് നല്ല ഹെൽത്തി നല്ല കുട്ടന്മാരായിട്ട് മിടുക്കരായിട്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ല വൈകിട്ട് മതി മഴക്കാരൊക്കെ ആയി, അതുകൊണ്ടാട്ടോ ഇത്തിരി ലൈറ്റ് ഇത്തിരി ഒരു മങ്ങി ചെയ്തിരിക്കുന്നേ. ഇനി കുറച്ച് കുറച്ച് കളറും നമ്മുടെ ചൈനീസ് ബോൾസും കൂടെ വാങ്ങണം. പോകാൻ ശരിക്കും നേരം കിട്ടിയില്ല കേട്ടോ. നമ്മളിവിടെ അടുത്തൊരു നേഴ്സറി പോയി വാങ്ങാൻ ഓർത്താണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ബാക്കി പ്ലാന്റുകൾ പിടിപ്പിക്കാൻ ഓർത്താണ് വിചാരിക്കുന്നത്. നോക്കട്ടെ. അപ്പോൾ ഇത് പൂ ഉള്ളതെല്ലാം ഇങ്ങോട്ട് മാറ്റി പുതിയ പുതിയ കുഞ്ഞു തൈകളൊക്കെ ഞാൻ ഇത് ഇങ്ങോട്ട് ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തൈകളെല്ലാം ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇത് പൂവൊക്കെ വന്ന് ചിലതൊക്കെ വരുന്നേ ഉള്ളൂ. പീച്ച് ഇവിടെ തന്നെയായിട്ട് ഇരിക്കുന്നത്. അവിടെ പീച്ച് കളറിൻ്റെ തണ്ട് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പുതിയ കളറ് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ദേ ഇത് കണ്ടോ, ഇത് നമ്മുടെ ക്യാപ്സിക്കം ഭാഗിയിൽ ഒന്ന് രണ്ടെണ്ണം അയിലേലും കിളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. അതിപ്പോഴേ ഇത് നമ്മുടെ ഡബിൾ പെറ്റിലാണ്, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. വെള്ളം ഒഴിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണം പൊഴിഞ്ഞു പോയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്തത് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഓറഞ്ച് നമ്മൾ ഇന്നാൾ വെച്ചതാണ്. ഇത് നമ്മുടെ ഡബിൾ പെറ്റലിൻ്റെ ഞാൻ ഒരു തൈ മാറ്റി പിടിപ്പിച്ച് നോക്കിയതാ കേട്ടോ. ഓറഞ്ചിൻ്റെയൊക്കെ ഞാൻ എന്താ പുതിയ തൈകൾ പിടിപ്പിച്ച് പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ കുട്ടിക്കുട്ടി വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഡബിൾ പെറ്റിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടോ, കാരണം അവിടെ ഇങ്ങനെ ഭയങ്കര അടങ്ങിയിരുന്നതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇതിവിടെ ഇരിക്കുന്നുണ്ട്. മേളിൽ നിന്ന് ചക്ക ഇടാൻ പറ്റില്ല, ആ ഒരു കുഴപ്പമുണ്ട്. ചക്ക ഇടണമെങ്കിൽ ഇതെല്ലാം എടുത്ത് മാറ്റണം. ഇന്ന് ഇതേ ഓർമ്മ ഇട്ടതാണ് ഒരു ഞെടുപ്പിൽ കിടന്ന് മൂന്നെണ്ണം കിടന്ന് താഴെ പോന്നിട്ടുണ്ട്. അപ്പുറം സൈഡിൽ രണ്ട് കൂടും പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ചെടിയില്ലായിരുന്നു കേട്ടോ.
നമുക്കിതിലേ പോകുന്ന ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടോ, ഈ പെറ്റൂണിയുടെ വിത്താണോ വാങ്ങിയത്, ചെറിയ എവിടെ നിന്നാണ് വാങ്ങിയത് പിടിപ്പിച്ചതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടോട്ടോ. ഇന്നാൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഒരു ഒത്തിരി സുഖമുള്ളൂ, രാവിലെയും വൈകിട്ടത് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ പൂക്കൾ കാണാമല്ലോ എന്ന്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കേട്ടോ. ലൈറ്റ് ശരിക്കും പ്രശ്നമുണ്ടല്ലേ, വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അത്രയും കുഴപ്പമായിട്ട് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ബാക്കി ഫുള്ളും കൂടെ പൂവൊക്കെ പിടിപ്പിച്ച് ഇത്രയോടെ നമുക്കൊന്ന് സെറ്റപ്പാക്കി എടുക്കാം അല്ലേ. പിന്നെ ഇതേ നമ്മൾ മൂന്നാർ പുഷ്പമേളയ്ക്ക് പോയപ്പോൾ വാങ്ങിയ നമ്മുടെ പെറ്റൂണിയ കേട്ടോ ഇത്. അത് ഞാൻ പാകിത് തീരെ 8 തൈ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്ത് ഇതുപോലെ ഡിസ്പോസൽ ഗ്ലാസ്സിലേക്ക് ഒന്ന് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. 4 ഇല ആയതേ ഉള്ളൂ, 4 ഇല 5 ഇലയൊക്കെ ആയതേ ഉള്ളൂ. അപ്പോഴേ ഞാൻ ഇത് മാറ്റി നട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ പെറ്റൂണിയുടെ വിത്തുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വിത്ത് അത്യാവശ്യം കുറച്ച് കുറച്ച് കളക്ട് ചെയ്ത് ഞാൻ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതേ ഇതുണ്ടോ, ഇതുപോലെ ഇഷ്ടംപോലെ വിത്തുണ്ട്. ആദ്യമൊക്കെ വിരിഞ്ഞ പൂക്കളിൽ വിത്ത് കുറവായിരുന്നു കേട്ടോ, വിത്ത് ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ വരുന്നതിൽ എല്ലാത്തിലും തന്നെ വിത്തുണ്ട്. ഒന്നിടവിട്ടുള്ള പൂ ഇതിൽ എങ്കിലും നമുക്ക് വിത്തുകളുണ്ട് കേട്ടോ. ഇതൊന്നും വിത്തല്ല അല്ല കേട്ടോ. നമ്മൾ ഇത് ഇതുപോലെ ഒരു പഴുപ്പ് കളറാകും എന്നിട്ട് കേട്ടോ ഞാൻ പറിക്കാറുള്ളൂ. ഇപ്പോൾ ഒരു 3-4 ഇതിൻ്റെ എനിക്ക് കട്ട് ചെയ്ത് കിട്ടി, അത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ എല്ലാത്തിലും ഉണ്ട്, ഇതുണ്ടോ, നല്ല മുഴുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ഒന്ന് പഴുത്ത കളറായിട്ട് പൊട്ടിക്കാൻ നോക്കാട്ടോ ഞാൻ ഇരിക്കുന്നത്. അല്ലാതെ പൊട്ടിച്ചെടുത്ത് ഉണങ്ങിയെടുക്കുന്നതുകൊണ്ട് എത്രമാത്രം അത് മുളച്ച് കിട്ടും എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരിയോട് വിത്തൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും തരാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഇതേ വിത്തൊക്കെ വലുതായി വലുതായി ഒക്കെ വരുന്നേ ഉള്ളൂ. കൂടുതലും എന്താ ഈ ഒരു സൈസിൽ വലിയ വലിയ വിത്തുകൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഉണ്ടായി കിട്ടുന്നത്. നിറച്ചും കിട്ടാറുണ്ട്, എല്ലാത്തിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഫുള്ളായിട്ട് വിത്തുണ്ട്. അപ്പോൾ കിട്ടിയതൊക്കെ ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ഒരു ഡിപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് തന്നിട്ട് ഉണങ്ങി നല്ല ഉണങ്ങിയ വിത്ത് തന്നെ ആട്ടോ കിട്ടും. നമ്മൾ പഴുത്ത് കഴിഞ്ഞിട്ട് പൊട്ടിക്കുന്നതുകൊണ്ടായിരിക്കും. നന്നായിട്ട് ഉണങ്ങി എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വിത്തുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇതേ എടുത്തതാട്ടോ. ഇത് അതുണ്ട് ഒരു 3 കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുപോലെ കുഞ്ഞ് നമ്മുടെ ചീരയുടെ വിത്തുണ്ടല്ലോ, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതുപോലെയാണ് ഈ ഒരു പരുവം ചെടിയെ നിന്ന് തന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ പൊട്ടിച്ചെടുക്കാറ്. ഇതുണ്ടോ, ഇത് ഇത്ര ആയി കഴിഞ്ഞപ്പിന്നെയാണ് ഞാൻ പൊട്ടിച്ചെടുത്തത്. അപ്പോൾ കണ്ടല്ലോ ഇത് വളരെ ഒരു 3 വിത്ത് തന്നെയാണ് കേട്ടോ. ഇനി അതിൻ്റെ അന്ന് കുറേ നമുക്ക് ചാടിച്ചെടുക്കാനുണ്ട്. ഇവൻ എന്ത് ചെയ്ത് സംഭവിക്കുന്നില്ല കേട്ടോ. ഇനി പോക്കിരി ഒരുങ്ങിയിട്ട് വേണം, കുഞ്ഞിക്കള്ളൻ ഉറങ്ങിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ എൻ്റെ പെറ്റൂണിയൊക്കെ ഇഷ്ടംപോലെ പൂവൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് വരുന്നു. മുകളിലെ ചെടിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ പെറ്റൂണിയും ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ കാണാം.